ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആയിട്ട് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ 65 ആണ്. അപ്പോൾ വരൂ, വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളിലകത്തേക്ക് 2 വലിയ സ്പൂൺ തൈര് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം 1 വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നല്ലതുപോലെ ഫൈൻ ആയിട്ട് പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി, പിന്നെ 1 വലിയ സ്പൂൺ അളവില് ഗരം മസാല പൗഡർ, 1 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, ആവശ്യത്തിന് ഏകദേശം ഇത്ര അളവില് ഉപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട്, ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമുക്ക് ആവശ്യത്തിന് ഏകദേശം 1 വലിയ സ്പൂൺ അളവില് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പും എരിവും ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവായി തോന്നി. അപ്പൊ ഞാൻ 1/2 സ്പൂൺ എരിവും അതേപോലെ തന്നെ 1/2 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കിലോ ചിക്കൻ, വെള്ളമില്ലാത്തത്, നല്ല ഫ്ലഷ് പീസ് നോക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. നമുക്കിതിനകത്ത് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല, പക്ഷേ നമ്മുടെ കൈ പെട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം എൻ്റെ തന്തൂരി ചിക്കൻ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനൊരു പൊടിക്കൈ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ കയ്യിൽ പുരട്ടണം, കാരണം നമ്മൾ അറിയാത്തവർ തൊടുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും. നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം. ആ എണ്ണയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ കുഴച്ചു കൊടുക്കണം. ആ മസാലയൊക്കെ അങ്ങനെ കുളിച്ച് കിടക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂറോളം നമ്മളിത് മാറ്റി വെക്കണം. പറ്റുമെങ്കിൽ ഏകദേശം 1/2 മണിക്കൂറാണ് മാക്സിമം. മാക്സിമം നമുക്ക് നല്ലപോലെ മസാല പിടിക്കണമെങ്കിൽ 2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ആ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ മസാല ഇട്ടതാ ഇതേപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഇതിനെ മേലെ വെയിറ്റ് വെച്ച് നമ്മൾ ഇത് അടച്ച് മാറ്റി എടുത്ത് വെക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായത്, ഇതേപോലെ വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടാക്കാൻ വെക്കണം. ഇപ്പം ഞാൻ അടുപ്പത്ത് നമ്മുടെ എണ്ണ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള എണ്ണയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒന്നൊന്നായി ഇട്ടിട്ട് 3-4 എണ്ണം ഒരുമിച്ചിടാം, എന്നിട്ട് പൊരിച്ച് കോരി എടുക്കാം. ഇപ്പം ഞാൻ ആദ്യം കറുവപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം നമ്മൾ ഓരോ അപ്പൊ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ല്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അതാ വായിൽ വെള്ളം ഉറാൻ തുടങ്ങി. നല്ല ടേസ്റ്റ്, നല്ല എരിവ്, ഉപ്പ്, മസാലയൊക്കെ സൂപ്പർ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വയ്യ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല കേട്ടോ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റിലൂടെ പറയാൻ മറക്കരുത്. താങ്ക് യു.